തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ രാധാപുരം താലൂക്കിലാണ് ആറ്റിങ്കരൈ പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത്. തിരുച്ചെന്തൂരിനും കന്യാകുമാരിക്കുമിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ആരാധനാലയത്തിൽ സൂഫി സന്യാസിമാരായ സൈദാലി ഫാത്തിമയും ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് എന്നിവരുടെ രണ്ട് താഴികക്കുടങ്ങളുണ്ട്. അവർ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നൽകുമെന്ന് വിശ്വസിക്കപ്പെട്ടു. സെപ്റ്റംബറിൽ നടന്ന ഉത്സവവേളയിൽ ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ ഒത്തുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അറേബ്യയിലെ ബജൽ എന്ന സ്ഥലത്തു നിന്നും ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് ഒലിയയും ബിവി സൈദാലി ഫാത്തിമയും മറ്റ് ഏതാനും ഇസ്ലാമിക് മിഷണറിമാരും 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം പ്രചരിപ്പിക്കാൻ ഇന്ത്യയിലെത്തി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച ശേഷം അവർ ഒരു കപ്പലിൽ തെക്കോട്ടിറങ്ങി. കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. തുടർന്ന് മിഷണറിമാർ തിരുനെൽവേലി ജില്ലയിലെ അടുത്തുള്ള ഒരു കാട്ടിൽ തമ്പടിക്കുകയും അവിടെ ജോലി തുടരുകയും ചെയ്തു. ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു നദീതീരത്ത് അടക്കം ചെയ്തു. ഫാത്തിമ ബീവി കുടിലിൽ തുടർന്നു. അവൾ ആത്മീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും സത്വൃത്തം നേടുകയും ചെയ്തു. ദമ്പതികൾക്കൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ അവർക്കെല്ലാവിധ സഹായങ്ങളും നൽകി. താമസിയാതെ അവളുടെ നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ചുള്ള സന്ദേശം അടുത്തുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളിലേക്കും എത്തി. അവളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ധാരാളം ആളുകൾ അവളെ സന്ദർശിക്കാൻ തുടങ്ങി. പ്രത്യേക ആരാധനയുടെ ദിവസങ്ങളാണ് വ്യാഴാഴ്ചകൾ. ജൂൺ 19-20 തീയതികളിലെ വാർഷിക ഉറൂസ് ഉത്സവത്തോടനുബന്ധിച്ച് സന്ദർശകരുടെ പ്രയോജനത്തിനായി ദർഗാ മാനേജ്മെൻറ്റിൻ്റെ അധിക സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഏതാനും വർഷങ്ങൾക്കു ശേഷം ഫാത്തിമ ബീബി അന്തരിച്ചു. മൃതദേഹം ഭർത്താവിൻ്റെ ശവക്കുഴിയുടെ അരികിൽ അടക്കം ചെയ്തു. ഫാത്തിമ ബീബി അതേ രാത്രിയിൽ ഏതാനും ഭക്തരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതായും ശവകുടീരങ്ങൾ മൂടുന്ന മതിലുകൾ ഉയർത്താനും അതിനോട് ചേർന്ന് ഒരു പള്ളി പണിയാനും അഭ്യർത്ഥിച്ചുവെന്നാണ് ഐതിഹ്യം. ശവകുടീരങ്ങൾക്ക് മുകളിൽ മേൽക്കൂര പണിയരുതെന്ന് വിശുദ്ധർ നിർദ്ദേശിച്ചു. ആയതിനാൽ ശവകുടീരങ്ങൾ സൂര്യപ്രകാശം, ചന്ദ്രപ്രകാശം, കാറ്റ്, മഴ എന്നിവയ്ക്ക് വിധേയമാകും. തുടക്കത്തിലെ സാമ്പത്തിക പരിമിതി കാരണം ഭക്തർക്ക് ചെളിമതിലുകൾ ഉയർത്താനും ഈന്തപ്പന കൊണ്ട് മൂടാനും മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ശവകുടീരങ്ങൾക്ക് സമീപം പ്രാർത്ഥിക്കുന്നവർക്ക് ദുഃഖത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും മോചിപ്പിച്ചു ഈ വിശുദ്ധർ. റോഡ് സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നിട്ടും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ച് ദർഗ സന്ദർശിക്കാൻ തുടങ്ങി. ഭക്തരിൽ നിന്നുള്ള സംഭാവനകളുടെ സഹായത്തോടെയാണ് ആറ്റിങ്കരൈ പള്ളിവാസൽ പരിപാലിച്ചത്. പിന്നൊരു നല്ല സമീപ റോഡ് സ്ഥാപിച്ചു. ഈസ്റ്റ് കോസ്റ്റ് റോഡ് ദർഗയെ സഹായിക്കുന്നതോടെ വർഷം മുഴുവനും ആളുകൾ തിങ്ങിക്കൂടാൻ തുടങ്ങി. ദർഗയുടെ മറ്റൊരു പ്രധാന സവിശേഷത, എല്ലാ ദിവസവും ദരിദ്രർക്ക് തീർത്ഥാടകർക്കുൾപ്പെടെ വലിയ തോതിൽ ഭക്ഷണം നൽകുന്നതാണ്. നേർച്ചകൾ നിറവേറ്റുന്നതിനായി ഭക്തർ തന്നെ നൽകുന്ന വഴിപാടുകളാണ് ഇത്. ദർഗാ പരിസരത്ത് തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേക ക്രമീകരണങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും വിശ്രമമുറികൾ, കുടിവെള്ളം തുടങ്ങിയവ ദർഗയിൽ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. സൂഫി സന്യാസിമാർക്കൊപ്പമുണ്ടായിരുന്ന മുസ്ലിം കുടുംബങ്ങളുടെ പിൻഗാമികൾ പിന്നീട് ബിജിലിസ് എന്നറിയപ്പെട്ടു. അവരുടെ ജന്മനാടായ ബജ്ജലിൽ നിന്നും ഈ പേര് ഊരിത്തിരിഞ്ഞു. പുളിമാങ്കുളത്ത് നിന്നും ദർ
തെർഗയിലേക്ക് പുരട്ടുന്ന ചന്ദനത്തൈലമടങ്ങിയ കലങ്ങളുടെ ഘോഷയാത്രയാണ് ഉറൂസ് ഉത്സവങ്ങളുടെ പ്രത്യേകത. ദർഗ മുസ്ലിം സന്യാസിമാരുടേതാണെങ്കിലും സന്ദർശകരിൽ ഭൂരിഭാഗവും മറ്റ് മതങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ സൂഫി വിശുദ്ധരുടെ ജീവചരിത്രം സാമുദായിക ഐക്യത്തിൻ്റെ തിളക്കമാർന്ന ഉദാഹരണമാണ്. വള്ളിയൂരിൽ നിന്നും 36 കിലോമീറ്ററും രാധാപുരത്ത് നിന്നും 20 കിലോമീറ്ററും നാങ്കുനേരിയിൽ നിന്നും 40 കിലോമീറ്ററും തേശയംവിളയിൽ നിന്നും 14 കിലോമീറ്ററും തൂത്തുക്കുടിയിൽ നിന്നും 90 കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്നും 71 കിലോമീറ്ററും തിരുവനന്തപുരത്തു നിന്നും 120 കിലോമീറ്ററും റോഡ് മാർഗം ആറ്റിങ്കരെ പള്ളിവാസൽ എത്തിച്ചേരാം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നങ്കുനേരിയും വള്ളിയൂരുമാണ്. വിമാനത്താവളങ്ങൾ മധുര, തൂത്തുക്കുടി, തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടുമാണ്.